ഗ്രഹമുണ്ടോ എന്നാൽ നന്നായി നല്ല അമലുകൾ വർദ്ധിപ്പിച്ചോ, നിസ്കാരം വർദ്ധിപ്പിച്ചോ, ഖുർആനോത് വർദ്ധിപ്പിച്ചോ, ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ചോ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചോ, ഉറക്കൊടിയിൽ വർദ്ധിപ്പിച്ചു നന്നായി റബ്ബിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തോ, എങ്കിൽ മാത്രമേ നിനക്ക് ആ നിഅമത്തിനെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 11 മാസക്കാലത്ത് നഷ്ടം അത് മുഴുവനും കഷ്ടത്തോടെ നമുക്ക് അധ്വാനിച്ച് തിരിച്ചു പിടിക്കാൻ വേണ്ടി അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ വിശുദ്ധ റമദാനിനെ ഇനിയെങ്കിലും നഷ്ടപ്പെടുത്താതെ നന്നായി ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അനാവശ്യ സംസാരങ്ങൾ കുറക്കണം. കഴിവിന്റെ പരമാവധി ഉള്ള സമയങ്ങൾ നമ്മുടെ നാവിലൂടെ വരുന്നത് ദിക്റുകളും സ്വലാത്തുകളും ആകണം. അങ്ങനെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം. കാരണം ഇതൊക്കെ ഒരു ജീവിതം മാത്രമാണ്. നാം ഇങ്ങനെ ഒരുക്കിയൊരുക്കുന്ന ജീവിതത്തിലാണ്. നമ്മുടെ മുമ്പിൽ ഭാര്യയില്ല, മക്കളില്ല, കുടുംബങ്ങളെല്ലാം കണ്ണെത്താ ദൂരത്ത്. നമ്മൾ ഇങ്ങനെ ഈ ചുട്ടുപഴുത്ത ഭൂമിയിൽ ശക്തമായ ചൂടും സഹിച്ച് വിയത്തൊലിച്ചിട്ട് നോക്കണം, ക്ഷീണിക്കണം, പണിയെടുക്കണം. എല്ലാ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഭാര്യയും മക്കളും കുടുംബങ്ങളാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിലനിൽക്കുന്ന ഉപകാരമല്ല കേട്ടോ. നാം അങ്ങ് കണ്ടു ചിമ്മിപ്പോയാൽ അവരാരും നമ്മുടെ കബറിൽ വരാനില്ല. ഭർത്താവിന്റെ കബറിൽ ഭാര്യ വന്ന് കിടക്കില്ല, ഭാര്യയുടെ കബറിൽ ഭർത്താവും വന്ന് കിടക്കില്ല. ഒറ്റപ്പെട്ട് കിടക്കേണ്ട ആ കബറിൽ നമ്മുടെ കൂട്ടിന് കിട്ടേണ്ടുന്ന വിഭാഗം അതാണ് അഅ്മാലു സ്വാലിഹത്ത്. ലോകപ്രശസ്ത സൂഫിവര്യനും പണ്ഡിതരുമായ മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരുപാട് കാലം ഇൽമ് പഠിച്ച പ്രഗൽഭ പണ്ഡിതനാണല്ലോ ചോദിച്ചല്ലോ, മോനെ കൊറേ കാലമായല്ലോ എന്റെ പിന്നാലെ കൂടാൻ തുടങ്ങിയിട്ട്, എന്റെ അടുത്ത് എന്തെങ്കിലും കിട്ടുമെന്നാണല്ലോ നിന്റെ പ്രതീക്ഷ. നീ എനിക്ക് വേണ്ടുന്ന ഹിതുമത്തുകളും സഹായങ്ങളൊക്കെ ചെയ്തു തന്നു, പക്ഷേ ഞാനിപ്പോ വലിയ ബേജാറിലാണ്. ഇത്ര കാലം എന്റെ കൂടെ കൂടിയ നിനക്കെന്ത് കിട്ടി മോനെ? അതിന് പേടിക്കണ്ട, നിങ്ങളുടെ അടുക്കൽ ഇത്രയും വർഷം ഞാൻ ഹാദിമായി ജീവിച്ചപ്പോ എനിക്കെന്റെ വിജയത്തിന് ഉപകരിക്കുന്ന വിലപ്പെട്ട 8 കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ോട് ചോദിച്ച് എല്ലാ പോലെ ആ 8 കാര്യം എട്ടും പറയാൻ സമയമില്ല, ഞാൻ ഒറ്റൊന്ന് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ ഹാത്തിമുല്ല സമൃദ്ധിയും പറയുന്നു, ഞാൻ ഉസ്താദിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് പഠിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു അറിവ്, എല്ലാ ചങ്ങാതിമാരും എന്നെ വിട്ടുപിരിയും, എല്ലാ കുടുംബക്കാരും എന്നെ വിട്ടുപിരിയും, ഒരു ചങ്ങാതിയും എന്റെ കൂടെ കബറിൽ വരില്ല, ഒരു ചങ്ങാതിയും എന്റെ കൂടെ മഷറിയിലേക്ക് വരില്ല, എല്ലാവരും എന്റെ വഴിയിലിട്ടേച്ചു പോകുന്ന ചങ്ങാതിയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് എന്നും കിട്ടുന്ന ഒരു ചങ്ങാതി വേണമല്ലോ. എന്റെ ഭാര്യ എന്നെ കഴിയൊഴിയും, എന്റെ മാതാപിതാക്കളും എന്നെ കൈപൊടിയും, എന്റെ മക്കളും എന്നെ കൈപൊടിയും, എന്റെ മറ്റു ചങ്ങാതിമാരും കൈയൊടിയും, എല്ലാരും കൈയൊടിഞ്ഞിട്ടങ്ങ് പോയാൽ ഞാൻ ഒറ്റക്കല്ലേ കബറിൽ. എനിക്ക് ദുനിയാവിലും ചങ്ങാതി വേണം. ആ ചങ്ങാതിയെ കൊണ്ട് എനിക്ക് കബറിലും ഉപകരിക്കണം, ആ ചങ്ങാതിയെ കൊണ്ട് എനിക്ക് മഷ്റയിലും ഉപകരിക്കണം. അതിന് പറ്റിയ ചങ്ങാതിയെ പറ്റി ഞാൻ ആലോചിച്ചപ്പോഴാണ് വന്നിരായ ഉസ്താദ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അതേ ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം അവന് കൂട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ചങ്ങാതി ഇതാ മാത്തുൽ മുസ്ലിമു ഇൻഖതഅഹു ഇല്ലേ. നിന്റെ മരണത്തോടുകൂടെ എല്ലാ നിനക്ക് നഷ്ടമാണ്, പക്ഷേ നിന്റെ കൂടെ വരുന്ന ചങ്ങാതി 3 എണ്ണമാ. ആ 3 ചങ്ങാതിമാർ റസൂലുള്ള പഠിപ്പിച്ചു തന്നെനിക്ക്. ഒന്ന്, മരണത്തിന് ശേഷം നിനക്ക് ദുആ ചെയ്യാൻ പറ്റിയ മക്കളുണ്ടോ? ഒന്നാമത് നിനക്ക് ഉപകാരപ്രദമായ ഇൽമുണ്ടോ? നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചു, ആ പഠിച്ച അമലുകൾ നിന്റെ ജീവിതത്തിൽ പകർത്തി. നിസ്കരിക്കണമെന്ന് പഠിച്ചു, നിസ്കരിച്ചു. ഖുർആനോദനം എന്ന് പഠിച്ചു, ഖുർആനോദി. ദിക്റു ചൊല്ലണമെന്ന് പഠിച്ചു, ദിക്റു ചൊല്ലി. സ്വലാത്ത് ചൊല്ലണമെന്ന് പഠിച്ചു, സ്വലാത്ത് ചൊല്ലി. അങ്ങനെ നീ ചെയ്തു വെച്ച അമലിൽ അധിഷ്ഠിതമായ ഇൽമുണ്ടോ? അത് നിന്റെ കബറിലുള്ള കൂട്ടാളിയ
ഭാര്യയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമത് റസൂലുള്ള പറയുന്നത് വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, എന്റെ മരണത്തിന് ശേഷം നീ അങ്ങ് കണ്ടു ചെമ്മി കിടക്കുമ്പോ എന്റെ വാപ്പയാണ് ഖബറിൽ എന്ന് ചിന്തിച്ച്, എന്റെ ഉമ്മയാണ് ഖബറിൽ എന്ന് മനസ്സിലാക്കി നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടോ, ആ മക്കളുടെ പ്രാർത്ഥന നിന്റെ ഖബറിലുള്ള കൂട്ടാളിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹദീസ് ഞാൻ പഠിച്ചു ഉസ്താദിന്റെ അടുക്കിൽ നിന്ന്. മൂന്നാമതായി മഹാനായ ആദിമുല്ല സ്വറുദിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഖബറിലുള്ള മൂന്നാമത്തെ കൂട്ടാളി സദഖത്തുൽ ജാരിയ, എന്നും പ്രതിഫലം ലഭിക്കുന്ന സദഖയാണ് എന്ന റസൂലുള്ളാഹിന്റെ ഹദീസ് ഞാൻ പഠിച്ചു. ഞാൻ ആ ഹദീസ് എന്ന് കേട്ടപ്പോ എന്റെ കയ്യിൽ കുറച്ച് പണം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ആ പണം മുഴുവൻ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ഞാൻ അതേ സമയത്തന്ന് ചെലവഴിച്ചു വെച്ചു. കാരണം ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ കയ്യിൽ നീ എന്ത് കൊടുത്തിട്ടുണ്ടോ അതാണ് ബാക്കി, നിന്റെ അടുക്കലുള്ളത് മുഴുവനും നശിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കയ്യിൽ എന്ത് നീ കൊടുത്തോ അതാണ് നിന്റെ അടുക്കൽ ബാക്കിയുള്ളത് എന്ന് ആ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ഞാൻ ഉസ്താദിന്റെ അടുത്ത് പഠിച്ചു. ഈ മൂന്ന് കാര്യം എന്റെ ജീവിതത്തിൽ പകർത്താൻ ഞാൻ അന്ന് മുതൽ തീരുമാനിച്ച് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയൊരു കാരണമാണെന്ന് മഹാനായ ഹാത്തിമുല്ല സുമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അമലുകൾ വർദ്ധിപ്പിക്കണം, കഴിവിന്റെ പരമാവധി അമൽ വർദ്ധിപ്പിക്കണം, നല്ല നല്ല ഇൽമുകൾ പഠിക്കണം, പഠിച്ചിട്ട് അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അങ്ങനെ നാം നന്നായി അധ്വാനിച്ച് മുന്നോട്ട് പോകണം. അവിടെയാണ് അള്ളാഹുവിന്റെ മദദ്. അതിനു പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണിതെന്ന് മനസ്സിലാക്കി എല്ലാവരും നന്നായി അമൽ ചെയ്യണം. ഈ വിനീതനായി എനിക്ക് അമലിനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. അലസതയും മടിയും നമ്മുടെ കൽബിലുണ്ടാകാൻ പാടില്ല. നമ്മുടെ കൽബ് നിഷ്കളങ്കമായ കൽബാകണം. മുഅ്മിനീങ്ങൾക്കിടയിൽ ആത്മാർത്ഥമായ നിഷ്കളങ്ക സ്നേഹം നിലനിർത്താൻ കഴിയണം. അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്ത് എത്രയാണല്ലേ. ഞാൻ ഏതോ മൂലയിൽ കിടക്കുന്ന നാട്ടുകാർ, നിങ്ങൾ വേറെ ഏതൊക്കെയോ മൂലയിൽ കിടക്കുന്നവർ, നമ്മെ ഇവിടെ ഒന്നിപ്പിച്ച കണ്ണി ഏതാണ്? അത് അള്ളാഹു നമ്മുടെ കൽബിൽ ഈമാൻ തന്നതുകൊണ്ടാണ്. ഇസ്ലാമിനോടും ഈമാനിനോടുള്ള ബഹുമാനം നമ്മുടെ കൽബിൽ വന്നപ്പോ നമ്മുടെ തറവാടല്ല നമ്മൾ നോക്കുന്നത്, നമ്മുടെ ജില്ലയല്ല നമ്മൾ നോക്കുന്നത്, നമ്മുടെ ഭാഷയല്ല നാം നോക്കുന്നത്, നാം ഒരു വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ആളുകൾ. അള്ളാഹു നമുക്ക് നമ്മുടെ ദീനീ പ്രവർത്തനത്തിലൂടെ തന്ന ഏറ്റവും വലിയ നിയമത്താണ് അള്ളാഹു നിലനിർത്തി തരട്ടെ. ആ നല്ല മനസ്സോടെ നമുക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ശ്രമിക്കണം. അതിനുവേണ്ടി നമുക്ക് ഉണ്ടാക്കി തന്ന സംഘടനകളെ നാം ഉപയോഗപ്പെടുത്തണം, സ്ഥാപനങ്ങളെ നാം വളർത്തിക്കൊണ്ടുവരണം. അതിനെല്ലാം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ ശ്രമവും സഹായവും സഹകരണവും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ ദീന് നിലനിർത്താൻ കഴിയുകയുള്ളൂ. കൂട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അള്ളാഹുവിലും ഹബീബിലുമുള്ള തനതായ വിശ്വാസം ലോകത്ത് നിലനിർത്തുന്നതിന് വേണ്ടി കഴിവിന്റെ പരമാവധി നാം എല്ലാം മറന്നുകൊണ്ട് മയ്യടിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച് സഹായിക്കണം. ഈമാനാണ് ഏറ്റവും വലിയ കാഴ്ച. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വിശ്വാസം തകർക്കപ്പെട്ട ഒരുപാട് പ്രദേശങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ അറിയപ്പെട്ട സ്ഥലമാണ് കുറ്റിയാടി. അതിനായി വേറൊരു സ്ഥലം നടത്തി കൊടുക്കുന്ന സ്ഥാപനം നിലനിൽക്കുന്ന സ്ഥാപനം അള്ളാഹു തആല സ്ഥാപനത്തെ ഉത്തരവത്വം ഉയർത്തുമാറാകട്ടെ. ഒരുപാട് സ്ഥാപനം അള്ളാഹു നമുക്ക് ദീനിന്റെ ഹൈറിന്റെ മാർഗത്തിലായി നമ്മുടെ കേരളത്തിൽ തന്നിട്ടുണ്ട്. ആഗോളതലത്തിൽ പരിശുദ്ധമായ ദീനിന്റെ വിശ്വത്വം ഉയർത്തിപ്പിടിക്കാൻ അള്ളാഹു തആല അനുഗ്രഹിച്ചു നൽകിയ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നീണ്ട ആയുഷ്കാലത്തെ ജീവിതത്തിന്റെ സമർപ്പണത്തിലൂടെ വളർന്നു വന്ന മർക്കസു സഖാഫത്തി സുന്നിയ അള്ളാഹുവിനെയും ഉത്തരവോത്തരം ഉയർത്തുമാറാകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ സ്ഥാപിത നേതാക്കളുടെ ചരിത്രം നേരിട്ട് അനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച പണ്ഡിത തറവാട്ടിലെ കാരണവരായ മഹാനായ മൗലാന എം എ ഉസ്താദ് നൽകുമാറാകട്ടെ. അവിടുത്തെ നീണ്ട നാലു പതിറ്റാണ്ട് കാലത്തെ ജീവിതത്തിന്റെ സമർപ്പണമായി ഉത്തര കേരളത്തിന്റെ അഭിമാനമായി നിലനിൽക്കുന്ന ജാമിയ സഅദിയ നേരിൽ പുറത്തേക്ക് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ സത്യത്തിൽ
രാജ്യത്തിന്റെ വേണ്ടി എന്തു വന്നാലും തരക്കേടില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ മഹാനായ താജ് വെളുമയുടെ പിന്നിൽ ഉറച്ച കാലോടുകൂടെ ഇറങ്ങി വന്ന മഹാനായ ശൈഖുന ചിത്താരി ഹംസ ഉസ്താദ് അള്ളാഹു ആഖിറത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന അൽമഖറുസുന്നി തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാ മലപ്പുറം ജില്ലയിലും മറ്റെല്ലാ ജില്ലകളിലുമായി അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളെയും അള്ളാഹു ഉയർത്തുമാറാകട്ടെ. എല്ലാ സ്ഥാപനങ്ങളെയും അള്ളാഹു ഉയർത്തി തരുമാറാകട്ടെ. കേരളത്തിൽ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകമായ മുഖത്തോടുകൂടെ നിലനിൽക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് ഇട്ടിയാടി സിറാജുദ്ദീൻ, രണ്ടാമത്തത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയടുത്ത് കുടിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വിനീതനായ എളിയവൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്നി മജ്‌ലിസ് കുടിയിൽ എന്ന് പറയുന്ന സ്ഥാപനം. ആ രണ്ട് സ്ഥാപനവും തുടങ്ങാൻ അടിസ്ഥാനപരമായ ചില കാരണങ്ങളിലൂടെ ഉണ്ടായ സ്ഥാപനമാണ്. അതിന്റെ ഏറ്റവും വലിയ കാരണം നഷ്ടപ്പെട്ട സുന്നത്തിയ മാഴത്തിന്റെ വിശ്വാസത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്.